നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനമുണ്ടാക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ. വയനാട്, പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിൽ അവസാനവട്ട കണക്ക് കൂട്ടലിലാണ് മുന്നണികൾ. നാളെ രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ തുടങ്ങുക. 10 മണിയോടെ വിജയികൾ ആരെന്നതിൽ വ്യക്തതയുണ്ടാകും. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന UDF സമകാലിക രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ 3 മണ്ഡലങ്ങളിലും ജയിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ്. പോളിംഗ് കുറഞ്ഞ വയനാട്ടിൽ അട്ടിമറിയൊന്നും പ്രതീക്ഷിക്കപ്പെടുന്നില്ല. എന്നാലും പ്രിയങ്കാഗാന്ധിയുടെ ഭൂരിപക്ഷം എത്ര എന്നതിൽ മാത്രമാണ് ആകാംക്ഷ. ചേലക്കര നിലനിർത്തുന്നതിനൊപ്പം പാലക്കാട് മുന്നേറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. പാലക്കാട് സി കൃഷ്ണകുമാറിന്റെ വിജയത്തിനായി കാത്തിരിക്കുകയാണ് BJP പ്രവർത്തകർ. തങ്ങളുടെ വോട്ടുകളെല്ലാം കൃത്യമായി പെട്ടിയിലാക്കിയിട്ടുണ്ടെന്നാണ് മുന്നണികളുടെ കണക്ക് നിരത്തിയുള്ള അവകാശവാദം. 3 ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ വരാനിരിക്കെ CPM CPI സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് ചേരും. ഇടതുമുന്നണി യോഗവും ചേരുന്നുണ്ട്. ജില്ലാ കമ്മിറ്റികളുടെ കണക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തലുകൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. ചേലക്കരയിൽ വിജയം CPM ഉറപ്പിക്കുന്നു. പാലക്കാട് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. പാലക്കാട് 2ാം സ്ഥാനത്തെത്തിയാലും അത് ഗുണമാകുമെന്നാണ് വിലയിരുത്തൽ. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിനെതിരെ മന്ത്രി സജി ചെറിയാനെതിരെ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതും സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. വയനാട് വിജയപ്രതീക്ഷയില്ലെങ്കിലും UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയുമെന്നാണ് CPI വിലയിരുത്തൽ. ഇന്നത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം കിട്ടാത്തതിലെ തുടർ പ്രക്ഷോഭ പരിപാടികൾ തീരുമാനിക്കാൻ ഇടതുമുന്നണി യോഗം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് AKG സെന്ററിൽ ചേരും. അതേസമയം ആത്മകഥാ വിവാദത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കണ്ണൂർ കീച്ചേരിയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ് മൊഴിയെടുത്തത്. പുസ്തക വിവാദം വിശദമായി അന്വേഷിക്കുന്നതിനായാണ് മൊഴിയെടുക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിലായിരുന്നു സർക്കാരിനെയും CPM പ്രതിസന്ധിയിലാക്കി. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പോടെയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിലുള്ള പുസ്തക ഭാഗങ്ങൾ പുറത്തുവന്നത്. 2ാം പിണറായി സർക്കാർ ദുർബലമെന്നുവരെ പുസ്തകത്തിൽ പരാമർശമുണ്ടായിരുന്നു. ആത്മകഥാ ചോർച്ചയിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച ജയരാജൻ അന്വേഷണം ആവശ്യപ്പെട്ട് DGP പരാതി നൽകി. പുസ്തകത്തിന്റെ പ്രചരണാർത്ഥം ഇറക്കിയ എല്ലാ സമൂഹ മാധ്യമ പോസ്റ്റുകളും പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പ്രസാധകർക്കും വക്കീൽ നോട്ടീസ് അയച്ചു. EP ജയരാജന്റെ വിശദീകരണത്തിൽ തൃപ്തിയുണ്ടെന്നും അന്വേഷണമില്ലെന്നുമാണ് പാർട്ടി നിലപാട്. അതേസമയം വിജയിച്ചു കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് ഷാഫി പറമ്പിലിന്റെ ഓഫീസിലേക്കായിരിക്കുമെന്ന് പാലക്കാട്ട് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ P സരൻ. 60,000 വോട്ടെങ്കിലും തനിക്ക് കിട്ടുമെന്നും സരൻ പറഞ്ഞു. കോൺഗ്രസ് ബഹുദൂരം പിന്നിൽ പോകും. താനും സന്ദീപ് വാര്യരും പാർട്ടി വിട്ടത് ഒരുപോലെയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട്ടെ ഈ മുൻ MLA നിന്നാണല്ലോ ഞാൻ ഈ പുതിയ നിയോഗത്തിലേക്ക് എത്തിയത്. DCC ഓഫീസിലും ലീഗിന്റെ ഓഫീസിലും പോകും. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയും പോകും. ഏറ്റവും പ്രധാനപ്പെട്ട നന്ദി പറയാൻ തിരുവനന്തപുരത്തേക്കും പോകണം. ഫലപ്രഖ്യാപനത്തിന് ശേഷം പ്രതിപക്ഷ നേതാവായി VD സതീശൻ തുടരുന്നുണ്ടെങ്കിൽ കന്റോൺമെന്റ് ഹൌസിലേക്ക് പോകുമെന്നും P സരൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.